എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നീ ഇത്രയും സംസ്കാരമുള്ളവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വ്യക്തികളെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരിക്കും. സംസാര രീതികൾ മോശമായാൽ അത് സമൂഹത്തിൽ തന്നെ വളരെ മോശമാവില്ലേ? അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. അപ്പൊ എപ്പോഴും എല്ലാവരും ഒരേപോലെ തന്നെ പ്രതികരിക്കണം എന്നില്ല. ചിലവർ കൊന്നുകളയുന്ന ആൾക്കാരുണ്ട്. ചുട്ടുകളയുന്ന ആൾക്കാരുണ്ട്, കത്തിച്ചളയുന്ന ആൾക്കാരുണ്ട്. നീ എന്താന്ന് പറഞ്ഞ എനിക്ക് വല്ല ബോധമുണ്ടാ? നീ പറയുന്ന റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ല. നീ ആജീവനാഥ് ജയിലിൽ കിടക്കേണ്ടി വരും. കേട്ട് ചെലപ്പോ ഞാനൊക്കെ തിരിച്ച് ഇടിക്കാം, അടിയാവാം അല്ലേ? നിന്നെ ചാമത്തിലൂടെ ന്യായീകരണമില്ല ഷൈന കേസിൽ. ഇല്ല, പക്ഷെ നമുക്ക് അതിനെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും? രണ്ടുപേരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഹിന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധകനാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ഉതി വീർപ്പിക്കാതെ ക്ഷമിച്ചു കളയാവുന്നതേ ഉള്ളൂ. ഒക്കെ കേസാണ് സാറേ. യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ആർക്ക് ക്ഷമിക്കാം? ആർക്കും ക്ഷമിക്കാം, എല്ലാവർക്കും ക്ഷമിക്കാം. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, അതുപോലെ തന്നെ ദിവനോടും. ഈ ദാറ്റ് ഗായ് നമ്മൾ എത്ര രസിപ്പിച്ചിട്ടുണ്ട്, പാട്ട് പാടി തമാശ പറഞ്ഞല്ലേ. അതെ, അപ്പൊ അവൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ലല്ലോ. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. മറ്റൊരുവൻ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണെന്നാണോ എന്റെ അർത്ഥം? അപ്പൊ നമ്മൾ ടോളറേറ്റ് ചെയ്യണ്ട. ഈരയുടെ സംസാരത്തിൽ ഭയങ്കര വ്യാകരണമാണ്. ബോധവും വിവരവും ഉള്ള ആളുകൾ എന്താ ചെയ്യണ്ടേ? ക്ഷമിക്കല്ലേ വേണ്ടത്? നീ ക്ഷമി, ചട്ടിയും കലോ ആവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. തല്ലുമാലയിൽ എന്താ പറയണേ? നീ ശക്തനാണ് എന്നുള്ളത് എങ്ങനെയാ തെളിയിക്കണ്ടേ? എന്നാ പറഞ്ഞേ? ബൈബിളിലാണോ പറയണത്? നിന്റെ ഒരു സപ്പോർട്ട്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്തോ.